മനസ്സിൽ നന്മയുള്ള നല്ലവരായിട്ടുള്ള കുറച്ച് പോലീസുകാർ നമ്മുടെ സേനയിലുണ്ട്. ആ പോലീസുകാരെ മൊത്തം നാണം കെടുത്തുന്ന ചില വർഗവും പോലീസ് സേനയിലുണ്ട് എന്നുള്ളതാണ് സങ്കടകരം. ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കണ്ട ആ കാഴ്ചയുണ്ടല്ലോ, പാവപ്പെട്ട അമ്മയ്ക്ക് മുന്നിലേക്ക് കുരച്ചു ചാടുന്ന ഒരു സി ഐ ഉണ്ടല്ലോ, കേട്ടിട്ട് നാണം തോന്നിപ്പോയി. സംസ്കാര സമ്പന്നരാണെന്ന് പറയുന്ന മലയാളിയാണെന്ന് പറയുമ്പോൾ സത്യത്തിൽ വല്ലാത്ത നാണം തോന്നുകയാണ്. ഇവർക്ക് ഈ ഭാഷ എവിടെ നിന്ന് കിട്ടുന്നു, ഇവർക്ക് ഈ സംസ്കാരം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അധികാരവും പവറും ഉണ്ടെങ്കിൽ എന്തു ആവാം എന്ന് ചിലരൊക്കെ ധരിച്ചിരിക്കുകയാണ്. നമ്മൾ പോലീസുകാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരുടെയോ തോന്നിവാസം കണ്ടാൽ അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായാൽ അധികാരികൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, സസ്പെൻഡ് ചെയ്യുക. സസ്പെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ 3 മാസത്തേക്ക് 6 മാസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊക്കെ സസ്പെൻഡ് ചെയ്യുക. അത് വലിയ ശിക്ഷയാണ്. നിങ്ങൾക്കറിയോ, പകുതി ശമ്പളം കൊടുക്കുന്നുണ്ട്, പണിയെടുക്കണ്ട. സത്യം പറഞ്ഞാൽ ശിക്ഷയല്ല, സുഖവാസം നൽകുകയാണ്. ഇതുപോലുള്ള നെറികെട്ട വർഗങ്ങളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടത്. വയസ്സായ അമ്മമാരോട്, വയസ്സായ മനുഷ്യരോട് ഒന്ന് കനിവോടെ അലിവോടെ പെരുമാറാൻ കഴിയുന്നില്ലെങ്കിൽ ഇവനൊന്നും മനുഷ്യനല്ലെന്ന് അധികാരികൾ തിരിച്ചറിയണം. സസ്പെൻഡ് ചെയ്യുന്നുള്ള ഒരു സംവിധാനം തന്നെ നിർത്തലാക്കണം. അല്ലെങ്കിൽ അവർക്ക് ആ സസ്പെൻഡ് കാലത്ത് കൊടുക്കുന്ന പകുതി ശമ്പളം ഉണ്ടല്ലോ, അത് കൊടുക്കാൻ പാടില്ല എന്ന് ഒരു നിയമം കൊണ്ടുവരണം. ഇവരെയൊക്കെ സുഖവാസത്തിന് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടായിട്ട് സസ്പെൻഷൻ മാറരുത്.